നമസ്കാരം എല്ലാവർക്കും. പട്ടം എസ് സി ടി ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വരുൺ ശബരി. ഞാൻ പട്ടം എസ് യു ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പീഡിയാട്രിക് സർജനാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുട്ടികളിൽ കാണുന്ന അൺഡിസെൻഡഡ് ജസ്റ്റിസ് അഥവാ വൃഷ്ണസഞ്ചിയിൽ എത്താതിരിക്കുന്ന ഒരവസ്ഥ. നോർമലി മാസം തികഞ്ഞ് പ്രസവിക്കുന്ന ഒരു നവജാത ശിശുവിൽ ജനിക്കുമ്പോൾ തന്നെ രണ്ട് വൃഷ്ണങ്ങളും വൃഷ്ണസഞ്ചിയിൽ എത്തേണ്ടതാണ്. ചില സിറ്റുവേഷൻസിൽ അങ്ങനെ എത്താൻ കാണാറില്ല. അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വൃഷ്ണങ്ങൾ വൃഷ്ണസഞ്ചിയിൽ എത്തേണ്ട അത്യാവശ്യതയെക്കുറിച്ച് പറയാം. അതായത് ശരീര ഊഷ്മാവിൽ നിന്ന് 2-3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴെ ആയിരിക്കണം നമ്മുടെ വൃഷ്ണങ്ങളിൽ ഉള്ള ടെമ്പറേച്ചർ. എന്നാൽ മാത്രമേ അതിനുള്ള പ്രവർത്തനം, അതായത് സ്പേം പ്രൊഡക്ഷനും ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ ഗർഭാവസ്ഥയിൽ കുട്ടികളിൽ വൃഷ്ണം ഉണ്ടാകുന്നത് വയറ്റിനുള്ളിലാണ്. അത് പതിയേനെ ഒരു 7 ഒക്കെ ആകുമ്പോൾ പതിയേനെ ഇൻഗ്വാനൽ കനാൽ, അതായത് നാഭി പ്രദേശം വഴി അവിടെ ഒരു കനാലുണ്ട്, അതുവഴി 35 ആകുമ്പോഴാണ് അത് വൃഷ്ണസഞ്ചിയിൽ എത്തുന്നത്. ഇനി ഈ അൺഡിസെൻഡ് ടെസ്റ്റിസ്, അതായത് നവജാത ശിശുക്കളിൽ 1-4% ഫുൾ ടേം, അതായത് മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ 1-4% വരെയാണ് കാണുന്നത്. മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ ഇത് 30-50% വരെയും കാണാം. ഇനി നമുക്ക് എങ്ങനെ ഇത് തരംതിരിക്കാമെന്ന് നോക്കാം. യൂണിലാറ്ററൽ അഥവാ ബയലാറ്ററൽ, അതായത് ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു വശത്ത് വൃഷ്ണം താഴെ എത്താതിരിക്കുക. ബയലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വൃഷ്ണം താഴെ എത്താതിരിക്കുന്ന കണ്ടീഷൻ. വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പാൽപ്പബിൾ അഥവാ നോൺ പാൽപ്പബിൾ. പാൽപ്പബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിശോധനാ സമയത്ത് നമുക്ക് ആ വൃഷ്ണം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അതായത് വൃഷ്ണസഞ്ചിയുടെ തൊട്ട് മുകളിലോ അതോ നമ്മുടെ നാഭി പ്രദേശത്തോ എവിടെയെങ്കിലും നമ്മൾ പരിശോധനാ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ പാൽപ്പബിൾ എന്ന് പറയുന്നത്. നോൺ പാൽപ്പബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശോധന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നോൺ പാൽപ്പബിൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. നോൺ പാൽപ്പബിൾ ടെസ്റ്റിസ് 3 അതായത് ഒന്നി അത് വയറ്റിനുള്ളിലാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൃഷ്ണം ഉണ്ടായിട്ട് അതിലോട്ടുള്ള രക്തയോട്ടം നിലച്ച് അത് നശിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വൃഷ്ണം ഉണ്ടാകാതെ തന്നെ ഉള്ള അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നാഭി പ്രദേശത്ത് നമ്മൾ പരിശോധന സമയത്ത് ചിലപ്പോൾ ഒത്തിരി ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഇനി ഇത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ, ഇത് പല സ്കാനുകളുണ്ട്, അതായത് അൾട്രാസൗണ്ട് സ്കാന്, MRI സ്കാന്. പക്ഷേ സ്കാനുകളൊന്നും ഒരിക്കലും 100% റിലയബിൾ അല്ല. ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൊന്നും ചിലപ്പോൾ അവർ വൃഷ്ണം കണ്ടില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ ലാപ്രോസ്കോപ്പി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി സ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ വൃഷ്ണങ്ങൾ വയറ്റിനുള്ളിൽ തന്നെ ഉണ്ടാകാം. അതുകൊണ്ട് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ ലാപ്രോസ്കോപ്പിയാണ്. അത് താക്കോൽ ദ്വാരത്തിലൂടെ നമ്മൾ സ്കോപ്പ് ഇട്ട് നോക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ കഴിയുന്നത്. ഇനി ഇതിൻ്റെ ചികിത്സ എപ്പോൾ തേടണം? ഒരു പക്ഷേ മാസം തികഞ്ഞ് പ്രസവിക്കുന്ന കുട്ടികളിൽ ചിലപ്പോൾ ചില സിറ്റുവേഷൻസിൽ അത് ചിലപ്പോൾ വൃഷ്ണം താഴെ എത്താതിരിക്കാം. അത് നമുക്ക് 3 വരെ വെയിറ്റ് ചെയ്യാം. 3 വരെ ചിലപ്പോൾ തന്നെത്താനേ അത് താഴെ എത്താം. പക്ഷെ 3 നമ്മൾ വെയിറ്റ് ചെയ്യാറില്ല. 6 ആണ് നമ്മൾ കട്ട് ഓഫ് ആയിട്ട്, അതായത് 6 വൃഷ്ണം താഴെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ എന്തായാലും സർജിക്കലി ഇൻ്റർവീൻ ചെയ്ത് അത് താഴെ എത്തിക്കണം. ഇനി അതിൻ്റെ സർജറി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാൽപ്പബിൾ, അതായത് നമുക്ക് എവിടെയെങ്കിലും പരിശോധന സമയത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊരു ഓപ്പൺ ഓർക്കിയോപെക്സി, അതായത് ചെറിയൊരു ഇൻസിഷൻ വഴി അത് താഴെ വൃഷ്ണസഞ്ചിയിൽ എത്തിക്കുന്നതാണ്. ഇല്ല, നോൺ പാൽപ്പബിളാണ്, അതായത് നമുക്ക് പരിശോധന സമയത്തൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ലാപ്രോസ്കോപ്പി, അതായത് ത്വാക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ അത് ഒന്നോ ചിലപ്പോൾ 2 ചിലപ്പോൾ ഒന്നോ സിംഗിൾ സ്റ്റേജ് ആയിരിക്കും, ചിലപ്പോൾ 2 സർജറി വേണ്ടി വരും. അത് വൃഷ്ണത്തിലോട്ടുള്ള രക്തക്കോളിൻ്റെ നീളം അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ചിലപ്പോൾ നീളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്റ്റേജ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നീളം കൂട്ടാനുള്ളൊരു ശസ്ത്രക്രിയ ചെയ്യും. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ചെയ്ത് നമ്മൾ താഴെ എത്തിക്കും. ഇനി നമ്മൾ സർജറി, അതായത് നമ്മൾ 6 മാസത്തിനുള്ളിൽ സർജറി ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ടെസ്റ്റിസ്, അതിൻ്റെ പ്രവർത്തനം, അതിൻ്റെ സെൽസ്, അതായത് കോശങ്ങൾ നശിച്ചു പോകാം, ജേം സെൽസ് അത് നശിച്ചു പോകുമ്പോൾ പിന്നെ സ്പേം പ്രൊഡക്ഷനെയും ഫെർട്ടിലിറ്റിയൊക്കെ അത് ബാധിക്കും. പിന്നെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇത് അൺഡിസെൻഡഡ് ടെസ്റ്റിസിന് നമുക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് സെമിനോമ എന്ന് പറയുന്ന ക്യാൻസർ ഈ ഭക്ഷണത്തിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ താഴെ എത്താതിരിക്കുന്ന ഭക്ഷണം തിരിയുകയും ടോർഷൻ, അത് അതിലോട്ടുള്ള രക്തയോട്ടം നിലച്ച് പോവുകയും അത് ഒരു അക്യൂട്ട് എമർജൻസി കണ്ടീഷനായിട്ട് പ്രസൻറ്റ് ചെയ്യുക. പിന്നുള്ളൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഇൻഫെക്ഷൻസ് വരാം. പിന്നെ അത് താഴെ എത്താതിരിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഇഞ്ചുറീസിനും മോർ പ്രോണായിരിക്കും, അതായത് എന്തെങ്കിലും ട്രോമ സംഭവിക്കുക അതിൽ. ഇനി കാണുന്നത് വരെ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാം.